നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്യൂട്ടി ടിപ്സൊന്നും അല്ല കേട്ടോ. ബ്യൂട്ടി ഉണ്ടാവാനായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കഴിക്കേണ്ട ഒരു ഒരു എന്താ പറയുന്നത്, ഒരു കഞ്ഞി, കഞ്ഞിന്നോ ഒരു വെള്ളമെന്നോ എന്തായാലും ഏറ്റവും നല്ല ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം കിട്ടുന്ന ഒരു സാധനമാണ്. ഇതെന്തെന്നറിയോ, റാഗിയുടെ കഞ്ഞിയാണ്. കഞ്ഞിന്നോ റാഗി കുറുക്കിയെന്നോ എന്ത് വേണേലും നമുക്ക് പറയാം. റാഗിയുടെ ഗുണങ്ങൾ എല്ലാവരുടെ അടുത്തും വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലേ. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് അവരുടെ ഭക്ഷണ റാഗി നമ്മൾ എന്തോരം നന്നായിട്ട്. എൻ്റെ മക്കൾക്ക് രണ്ടിനും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിർലാക്കിനോടൊപ്പം തന്നെ പഞ്ഞപ്പുല്ലാണ് ഞാൻ കൂടുതലും കൊടുത്തേക്കുന്നത്. പക്ഷേ അന്നൊന്നും വലിയവർക്ക് ഇത്രയും ഗുണമുണ്ടെന്നും ഒന്നും അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണം അത്രയല്ലേ നമുക്കറിയത്തുള്ളൂ അല്ലേ. അതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ ദൂരോട്ട് കളയുമായിരുന്നു, നമ്മൾ കഴിക്കത്തില്ലായിരുന്നോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമായിട്ടാണ് മുൻപൊക്കെ റാഗിയെ കണ്ടിരുന്നത്. ഇപ്പം പക്ഷേ നമ്മുടെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനും കൊളസ്ട്രോള്, ഷുഗർ, പിന്നെന്താ ബി പി എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ണം കുറയാനോ വയറ് കുറയാനോ ഒക്കെ ഏറ്റവും നല്ലതാണ്. ഞാനിത് മുൻപും നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. ഞാനിങ്ങനെ കുടിക്കുന്നത്, ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട്. പക്ഷെ എന്നും എനിക്ക് കുടിക്കാനായിട്ട് തോന്നത്തില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്കിതിങ്ങനെ നമുക്ക് ശരീരത്തിന് നമുക്കിങ്ങനെ ഒരു ഇത് വേണമല്ലോ എന്നൊക്കെ. ഞാൻ ഉലുവാ വെള്ളം കുടിച്ചുണ്ടല്ലോ, എനിക്ക് ഒരിടയ്ക്ക് ശരിക്കും വന്ന് ക്ഷീണിച്ച പോലെ അങ്ങായിപ്പോയി കേട്ടോ. എല്ലാവരും ആര് കണ്ടാലും എന്നെ കാണുമ്പോൾ അയ്യോ ശുഭ അപ്പടി ക്ഷീണിച്ചു പോയി, എനിക്ക് അങ്ങനെ പറഞ്ഞ് 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 വന്നപ്പോൾ ഇല്ലേ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ ആയി കേട്ടോ. പക്ഷെ വയറിന് നല്ല കുറവ് വന്നായിരുന്നു, ശരീരം നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു. എൻ്റെ എല്ലൊക്കെ ഇവിടെ ഒരു പൊങ്ങി വന്ന പോലൊക്കെ വന്ന് കേട്ടോ. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ, ഉലുവാ വെള്ളം തലേ ദിവസം രാത്രിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഉലുവ നന്നായിട്ട് കഴുകി വെച്ചിട്ട് ഞാൻ ആ ഫസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ രാവിലെ ആ വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. ഒരു മാസത്തോളം ഞാനങ്ങനെ കുടിച്ചു കേട്ടോ. പക്ഷേ ശരീരം ശരിക്കും ക്ഷീണിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്തൊക്കെയോ പ്രശ്നം, ഉലുവ അങ്ങനെ ഒരുപാട് കഴിക്കാനും പറ്റത്തില്ല കേട്ടോ. ഉലുവ അങ്ങനെ ഒരുപാട് കഴിച്ചാൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ദിവസം ഇങ്ങനെ കഴിച്ചാൽ എന്തൊക്കെയോ എല്ലിനൊക്കെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് കേട്ടു. പിന്നെ ഒരുപാട് അങ്ങ് മെലിയാനും തുടങ്ങി. ഞാനപ്പോൾ അങ്ങ് നിർത്തി. എന്നോട് ഇവിടെ എല്ലാവരും വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മെലി. എൻ്റെ ഹസ്ബൻഡിനൊന്നും ഞാൻ മെലിയെന്ന് ഇഷ്ടമില്ല കേട്ടോ. കാരണം കാണാൻ തുടങ്ങി അന്ന് മുതലേ ഇങ്ങനെ വണ്ണമായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മെലിയാന്ന് പറയുമ്പോഴത്തേനും അങ്ങ് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അങ്ങ് അത്രയും അങ്ങ് മെലിയുണ്ടാകുന്ന അങ്ങ് തീരുമാനിച്ചു. എങ്കിലും നമ്മുടെ വയറിന് നല്ല നന്നായിട്ട് കുറവുണ്ടാകും ഈ റാഗിയുടെ ഈ കഞ്ഞി കുടിച്ചാൽ കേട്ടോ. ഇത് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇത് നല്ലപോലെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട്, ഞാൻ ഇത് പൊടി വാങ്ങിക്കത്തില്ല കേട്ടോ, ഞാനിതിൻ്റെ റാഗിയായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഞാനൊരു ടിന്നിനകത്താക്കി വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും കുതിരാൻ അനുവദിക്കണം കേട്ടോ. കുതിർന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് അരച്ചെടുത്ത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് അരയ്ക്കാനായിട്ട്. എങ്കിലേ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഒത്തിരി വെള്ളമല്ല, ഒത്തിരി വെള്ളം ചേർത്ത് അരയത്തില്ല. അതിനൊരു പരുവമുണ്ട്, ആ പരുവത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് അരിപ്പേ മേളി വരുന്ന ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഞാൻ അതൊന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കും കേട്ടോ. അതിനകത്തോട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അരച്ചിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ ഒരു പാൻ വെച്ചിട്ട് അരച്ച് ഇങ്ങനെ കുറുക്കി കുറുക്കി കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ഒരു ശകലം ഒന്ന് നല്ലപോലെ ചൂടാവാൻ വേണ്ടി നമുക്ക് മീഡിയത്തെ വെക്കാം. പിന്നെ അത് കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം. നല്ലപോലെ ഇളക്കി കൈയെടുക്കാതെ ഇളക്കി 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 ഇളക്കി. റാഗിക്ക് നല്ല വേവുള്ള സാധനമാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കാൻ പറ്റിയ സാധനമാണെന്നൊന്നും ആരും കരുതണ്ട. റാഗി നല്ലപോലെ തന്നെ സമയമെടുത്ത് തന്നെ ഇളക്കി 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 എടുത്തിട്ട് ദാ ഇതേപോലെ ഒരു വലിയ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്തോണം. ഇച്ചിരി കാണാൻ ഭംഗിയുള്ള ഇതുപോലത്തെ ഒക്കെ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാത്രത്തിലൊന്നും ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുടിക്കാൻ തോന്നത്തില്ല. പക്ഷേ നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. നമുക്ക് നിറയെ കാൽസ്യം ഉണ്ട് ഇതിനകത്ത്. നമ്മൾക്ക് ഇങ്ങനെ പ്രായം മുന്നോട്ട് ചെല്ലും തോറും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഏറ്റവും ഒരു ഗുണം ഹീമോഗ്ലോബിൻ ഏറ്റവും കൂടാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് റാഗിയെ. അപ്പോൾ അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളുണ്ടല്ലോ എന്നോർക്കുമ്പം ഞാനിതെങ്ങനെ പോയാലും ഒരാഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടും കുടിച്ചിരിക്കും. അപ്പോൾ ഇന്ന് കുടിക്കാനെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാൻ, നിങ്ങൾക്കും കൂടെ ഒരു ഇതാവട്ടെ, നിങ്ങളും കൂടെ എല്ലാവരും കുടിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം റാഗിയുടെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം പിന്നെ ഞാൻ പിഷ്ന്നൊക്കെ ആയി പോവാം.
പിന്നെ ഞാനുണ്ടല്ലോ. ഇത് ചെറു ചൂടോടെ വേണേ, അല്ലെങ്കിൽ ഫുള്ള് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ തോന്നത്തില്ല. ഭയങ്കര ചൂടിലിരുന്നാൽ നമുക്ക് കുടിക്കാൻ തോന്നത്തില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾക്കൊക്കെ അങ്ങനെ ആണോ എന്നറിയത്തില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 2-3 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് വെറുതെ അങ്ങ് കുടിക്കാൻ തോന്നത്തില്ല. ഈ ബദാം ഒന്നും ഇല്ലെങ്കിൽ ഞാൻ 2-3 നിലക്കടലെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എനിക്കിതിങ്ങനെ കുടിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ബദാം നന്നായിട്ട് ഇങ്ങനെ കഴുകി വെച്ചിരിക്കുക കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് 4 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ബദാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. ഇത് ഒരു 5-6 എണ്ണം. അത് കൂടുതലാണ്, 2-3 ഇട്ടാൽ മതി. ഞാനിപ്പോൾ 5-6 എണ്ണം ഇവിടെ, എനിക്കിങ്ങനെ റാഗിയുടെ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 5-6 എണ്ണം ഇട്ട് കിടക്കുക. പിന്നെ നമ്മൾ ഇതേ നിലക്കടല, ഈ നിലക്കടല ഉണ്ടല്ലോ, ഇതാ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇവിടെ പാത്രത്തിലുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇത്രയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ തൊലി കളയുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് കടല വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വറുത്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി കളയാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ആയപ്പോഴത്തേനും നല്ല ഒരു ഇതായി. ഞാൻ പിന്നെ ഇതിനകത്ത് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടത് കേട്ടോ. ചെറിയ ഒരു ചൂട് വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കാം. വലിയ രുചി വ്യത്യാസമൊന്നുമില്ല, എന്നാൽ വലിയ ടേസ്റ്റും ഇല്ല. എങ്കിൽ ഇത്രയും നല്ല ഗുണമുള്ള സാധനം വേറെ ഇല്ല. അപ്പോൾ സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഓരോ സ്പൂൺ വീതം ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ കടിക്കാൻ കിട്ടും. അഥവാ നല്ല സ്പൂണില്ലാതെ ഇങ്ങനെ ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും സ്പൂണിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ. സ്പൂണിട്ടാലും ഇട്ടില്ലേലും എങ്ങനെയെങ്കിലും ഇത് ഫുള്ള് അകത്താക്കണം. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് 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 ഗുണങ്ങളാണ്. അപ്പം എല്ലാവരും ഒരു 35-ന് ശേഷം നമ്മുടെ HB കുറയും, നമ്മുടെ കാൽസ്യം കുറയും, നമുക്ക് അങ്ങനെ അങ്ങനെ വൈറ്റമിൻസിൻ്റെ ഒരുപാട് ഡെഫിഷ്യൻസി നമ്മുടെ നമ്മുടെ ബോഡിയിലുണ്ടാകും. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല. അപ്പം റാഗി ഒരു ശീലമാക്കണം, എല്ലാവരും റാഗി ശീലമാക്കണം. അപ്പം എന്തായാലും റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഒരു മെനക്കിടേണ്ട കാര്യം, അതായത് അരച്ചെടുക്കുന്ന ഒരു കാര്യവും അരിച്ചെടുക്കുന്ന ഒരു കാര്യവും പിന്നെ അത് ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലേ ഉള്ളൂ. അപ്പം നമ്മളതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ സൗന്ദര്യത്തോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് സൗന്ദര്യം കൂട്ടാനും. നമുക്ക് സ്കിന്നിലൊക്കെ നമുക്ക് പുറമേ എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിലേക്കും അതുപോലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല സുന്ദരിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആക്റ്റീവായിട്ടും നമുക്കിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊരു ശീലമാക്കണം കേട്ടോ. ആഴ്ചയിലൊരു 4 തവണ ഇതിങ്ങനെ വൈകിട്ട്, ഞാൻ ഇനിയിപ്പം വൈകിട്ട് ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. ഇനിയിപ്പോൾ ഇത് മാത്രമേ കുടിക്കത്തുള്ളൂ. ഇത് വലിയ ഒരു ഗ്ലാസ്സാണ് കേട്ടോ, ഇത് കണ്ടോ, വലിയ ഒരു ഗ്ലാസ്സാണ്. അപ്പം ഇതിന് ഫുള്ളങ്ങ് കുടിക്കണം, ഫുള്ളങ്ങ് ഞാൻ കുടിക്കും. ഫുള്ള് കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വയറും നിറഞ്ഞ പോലെ വരും. പിന്നെ നമുക്ക് വിശക്കത്തും ഇല്ല. പിന്നെ 10-11 മണിയൊക്കെ ആകുമ്പോൾ വിശന്നെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോണം, എന്നിട്ട് കിടക്കണം. അപ്പോൾ എല്ലാവരും റാഗി ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.